Hello everyone, welcome back to Postcolonial Literatures. Hope you're all doing well. This is Devika, your English faculty at LearnWise. So നമ്മൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻ ഇൻട്രൊഡക്ഷൻ റൈറ്റിംഗ് ഫ്രം സൗത്ത് ആഫ്രിക്ക ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോംപ്രഹെൻഡ് ദി സ്കോപ്പ് ഓഫ് ദി എക്സ്പ്രഷൻ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആൻഡ് അപ്രീഷിയേറ്റ് ഇറ്റ്സ് ഇൻട്രിക്കേറ്റ് കോണ്ടെക്സ്റ്റ്. അതായത് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ആൻഡ് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട മേജർ ലിറ്ററി വർക്ക്സ് ഏതൊക്കെയാണ്, അതിലെ കോംപ്ലക്സിറ്റീസ്, ദെൻ സബ്ജക്ട് മാറ്റേഴ്സ്, ഏതൊക്കെ മേജർ ജോണേഴ്സിലുള്ള വർക്ക്സ് ആണ് ഉള്ളത്, അതുപോലെ തന്നെ കൾച്ചറൽ ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. റെക്കഗ്നൈസ് ദ കീ ഹിസ്റ്റോറിക്കൽ ഈവൻസ് വിച്ച് കാർഡ് ദ തിമാറ്റിക് കൺസേൺസ് ഓഫ് സൗത്ത് ആഫ്രിക്കൻ റൈറ്റിംഗ്സ് എമിഡ്സ് കോളനൈസേഷൻ ആൻഡ് ദ എഗ്രീജിയസ് ഇയേഴ്സ് ഓഫ് അപ്പാർട്ടീഡ്. അതായത് തീംസ്, സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ലിറ്ററി വർക്ക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള തീംസ്, മീൻസ് തീംസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഈവൻസ് ഏതൊക്കെയാണ്, എസ്പെഷ്യലി കൊളോണിയൽ ആൻഡ് അപ്പാർട്ടീഡ് പീരീഡിലെ. ഇനി അപ്രഹെൻഡ് ദ റോൾ ഓഫ് ദ ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ്, ഹൗ ദർ ഇൻഡിവിജ്വൽ ഹിസ്റ്ററീസ് ഓർഡെയിൻ ദ സ്റ്റേച്ചേഴ്സ് ഇൻ ദ സൗത്ത് ആഫ്രിക്കൻ സൊസൈറ്റി ആൻഡ് ഹൗ ദേ ഹാവ് ബീൻ റെപ്രസെന്റഡ് ഇൻ സൗത്ത് ആഫ്രിക്കൻ റൈറ്റിംഗ്സ്. അതായത് സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഇൻഡിജീനസ് പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക. ഒരുപാട് ഇമിഗ്രൻസ് ഉള്ള ഒരു കൺട്രി ആയതുകൊണ്ട് തന്നെ പല എന്താണ് ഡിഫറെന്റ് എത്നിക് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് സൗത്ത് ആഫ്രിക്കയിൽ. സോ ഈ ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായിട്ടുള്ള ഡിസ്റ്റിങ് ലിറ്ററി ട്രഡീഷൻസ് ഉണ്ട്, ഹിസ്റ്ററീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. സോ ഈ ഓരോ കമ്മ്യൂണിറ്റീസും എങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഡിസ്റ്റിങ്ക്യൂഷ് ദ ടു ബ്രോഡ് പീരിയഡ്സ് ഇൻ വിച്ച് സൗത്ത് ആഫ്രിക്കൻ റൈറ്റിംഗ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ്. സോ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിനെ നമുക്ക് രണ്ട് ബ്രോഡ് പീരിയഡ്സിലേക്ക് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് കൊളോണിയൽ പീരീഡും പോസ്റ്റ് കൊളോണിയൽ പീരീഡും ആയിരിക്കും. സോ കൊളോണിയൽ പീരീഡിലുള്ള അവിടുത്തെ നേറ്റീവ്സിന്റെ എക്സ്പീരിയൻസസും കണ്ടീഷൻസും അല്ല പോസ്റ്റ് കൊളോണിയൽ പീരീഡിലെ അവരുടെ എക്സ്പീരിയൻസ്, എൻറയർലി ഡിഫറെന്റ് ആണ്. സോ കൊളോണിയൽ പീരീഡ് എന്ന് പറയുമ്പോൾ അവർ എല്ലാ രീതിയിലുള്ള ഇൻജസ്റ്റിസും ഫേസ് ചെയ്ത ഒരു പീരീഡ് ആണ്. സോ കംപ്ലീറ്റ്ലി അവരൊരു ഒരു കൈൻഡ് ഓഫ് ഇംപ്രിസൺമെന്റ്, ഇംപ്രിസൺ എന്നല്ല അതിനെ പറയാ, എന്താ അവരെ ഇൻഹ്യൂമൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അവർക്ക് ബേസിക് റൈറ്റ്സ് പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അവര് ദേ ഫേസ്ഡ് റേഷ്യൽ പ്രോബ്ലംസ്, എന്താ പറയാ, ഒരു റേഷ്യലി ദേ വർ ട്രീറ്റഡ് ആസ് സം കൈൻഡ് ഓഫ് അതർ കാറ്റഗറി. ഇപ്പം റേസിസം എന്ന് പറയാം, അതുപോലെ തന്നെ നോട്ട് ജസ്റ്റ് റേസിസം, അവരെ എല്ലാ രീതിയിലും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ എല്ലാ രീതിയിലും ദേ വർ ട്രീറ്റഡ് ആസ് സം അതർ കാറ്റഗറി. സോ ഒരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കപ്പെടാത്ത രീതിയിലുള്ള ഒരു ലൈഫായിരുന്നു കൊളോണിയൽ പീരീഡിൽ. ഈവൻ അവരുടെ നാട്ടിൽ വന്നിട്ടാണ് അവരുടെ അടുത്ത് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നത്. ആൻഡ് പോസ്റ്റ് കൊളോണിയൽ പീരീഡ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഫ്രീഡം ആണ്. സോ അവർക്ക് അവരുടെ ഐഡന്റിറ്റീസ് തിരിച്ചു കിട്ടി, അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഫ്രീഡം തിരിച്ചു കിട്ടി. സോ എല്ലാത്തിനുള്ള റൈറ്റ്സ് വന്നു, ഇലക്ടോറൽ റൈറ്റ്സ് വന്നു. സോ ദ ഗോട്ട് ഓൾ ദെയർ പ്രോപ്പർട്ടീസ് ബാക്ക്. പ്രോപ്പർട്ടീസ് മാത്രമല്ല എല്ലാ രീതിയിലുള്ള അവകാശങ്ങളും അവർക്ക് തിരിച്ചു കിട്ടിയിട്ട് പീരീഡാണ് പോസ്റ്റ് കൊളോണിയൽ പീരീഡ് എന്ന് പറഞ്ഞത്. സോ ഇവരുടെ എക്സ്പീരിയൻസസിലും ഇവരുടെ മെന്റാലിറ്റിയിലും ഇമോഷൻസിലൊക്കെ ഒരു വലിയ ഡിഫറൻസ് തന്നെ, ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ ഈ ഒരു രണ്ട് പീരീഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ഇതൊക്കെയാണ് പോസ്റ്റ് കൊളോണിയൽ, ഐ മീൻ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ മെയിൻലി റിഫ്ലക്ട് ചെയ്ത് കാണിച്ചിരുന്നത്. ഇങ്ങനെയുള്ള തീംസ് ആണ് മെയിൻലി സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ പോർട്രേ ചെയ്യപ്പെടുന്നത്. ഇനി സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ അപ്പം ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. സോ ലിറ്ററി വർക്ക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ റൈറ്റേഴ്സ് ഫ്രം സൗത്ത് ആഫ്രിക്ക ഓർ വർക്ക്സ് വിച്ച് എക്സ്പ്ലോർ ദ സോഷ്യോ പൊളിറ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഓഫ് സൗത്ത് ആഫ്രിക്ക. അതായത് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വർക്ക്സ് വിച്ച് ആർ ഈദർ റിട്ടേൺ ബൈ ദ ഓതേഴ്സ് ഫ്രം സൗത്ത് ആഫ്രിക്ക ഓർ ദ വർക്ക്സ് വിച്ച് എക്സ്പ്ലോർ സോഷ്യോ കൾച്ചറൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഓഫ് സൗത്ത് ആഫ്രിക്ക. അതായത് ഒന്നിക്കൽ സൗത്ത് ആഫ്രിക്കൻ റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള വർക്ക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ നോൺ സൗത്ത് ആഫ്രിക്കൻ റൈറ്റേഴ്സിന്റെ വർക്ക്സും സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. എങ്ങനെയാണെങ്കിൽ അതിലെ തീംസ്, പേഴ്സ്പെക്റ്റീവ്സ്, ബാക്ക്ഗ്രൗണ്ട്സ്, എവറിത്തിങ് റിഫ്ലെക്ട്സ് സൗത്ത് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്കൻ ബേസ്ഡ് ആയിട്ട് എഴുതിയിട്ടുള്ള വർക്ക്സ്, പക്ഷെ അതിലെ പറയുന്ന പോർട്രേ ചെയ്യുന്ന കാര്യങ്ങളും സബ്ജക്ട് മാറ്റേഴ്സും എക്സ്പീരിയൻസസും പെർസ്പെക്റ്റീവ് ഒക്കെ ഒരു സൗത്ത് ആഫ്രിക്കൻ ബേസ്ഡ് ആണെങ്കിൽ നോൺ റൈറ്റേഴ്സ് സൗത്ത് ആഫ്രിക്കൻസിന്റെ വർക്ക്സ് പോലും സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. സോ എൻകംപാസിംഗ് ദ ഡൈവേഴ്സ് എക്സ്പീരിയൻസസ്, ഹിസ്റ്ററീസ് ആൻഡ് കൾച്ചേഴ്സ് വിത്തിൻ ദ നേഷൻ. സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്കൻസിന്റെ എക്സ്പീരിയൻസസും അവിടുത്തെ ഹിസ്റ്ററീസും അവിടുത്തെ കൾച്ചേഴ്സും ഒക്കെയാണ് പോർട്രേ ചെയ്ത് കാണിക്കേണ്ടത്.
exploring wide range of intensely thought-provoking subjects and examine and reflect the multifaceted socio-cultural realities of South Africa, addressing issues such as apartheid, racial tensions, അതുപോലെ ഐഡന്റിറ്റി ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ചാലഞ്ചസ്. സോ തോട്ട് പ്രൊവോക്കിംഗ് സബ്ജക്ട്സ് എന്ന് പറയുന്നത് അപ്പാർത്തിയുടെ പീരിയഡിൽ സൗത്ത് ആഫ്രിക്കൻസ് അവിടുത്തെ നേറ്റീവ്സ് അതായത് ബ്ലാക്ക് പീപ്പിള് ഒരു വലിയൊരു സെഗ്രിഗേഷൻ അപ്പാർത്തിയുടെ എന്ന് പറഞ്ഞത് റേഷ്യൽ സെഗ്രിഗേഷൻ ആണ്. മീൻസ് റേഷ്യലി അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു പരിപാടിയാണ് ഈ അപ്പാർത്തിയുടെ എന്ന് പറഞ്ഞത്. സോ ഈ വൈറ്റ്സ് അവരുടെ കൊളോണിയൽ ഡോമിനേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജിയാണ് അപ്പാർത്തിയുടെ. സോ ഇതെന്ന് വെച്ചാൽ ബ്ലാക്സിനെ അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് നിർത്തി ആൻഡ് ഇവർക്ക് ബ്ലാക്സ് വെർ നോട്ട് അലൗഡ് ടു ട്രാവൽ ഇൻ ട്രെയിൻസ് ബസ്സസ് വാൻസ് അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാതെയായി. സോ ഒരു പൊതുവേ ഉള്ള ഒരു ബേസിക് നീഡ്സ് പോലും അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അവരെ അത്രയും സെഗ്രിഗേറ്റ് ചെയ്ത് നിർത്തിയ ഒരു ഇൻഹ്യൂമൻ ആക്ടിവിറ്റിയാണ് ശരിക്കും അപ്പാർത്തൈഡ് എന്ന് പറയുന്നത്. സോ അപ്പാർത്തിയിലൂടെ തന്നെ അവർക്ക് പ്രോപ്പർട്ടി റൈറ്റ്സ് ഇല്ലാതെയായി, അങ്ങനെ പല പ്രശ്നങ്ങളും അവർ നേരിട്ടു. ദേ ഫേസ്ഡ് ഐഡന്റിറ്റി ക്രൈസിസ് ത്രൂ അപ്പാർത്തൈഡ്. സോ അതാണ് തോട്ട് പ്രൊവോക്കിംഗ് സബ്ജക്ട് മാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സൗത്ത് ആഫ്രിക്കൻസ് കൊളോണിയൽ പീരീഡിൽ അനുഭവിച്ചിട്ടുള്ള ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ഇൻഹ്യൂമൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്നാണ് തോട്ട് പ്രൊവോക്കിംഗ് സബ്ജക്ട് മാറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നാം സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിലൂടെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കേണ്ടത്, എസ്പെഷ്യലി കൊളോണിയൽ അപ്പാർത്തൈഡ് പീരീഡിലെ അവിടുത്തെ ആളുകളുടെ കണ്ടീഷൻസ്. Embedded in the historical context of South Africa, literature reflects country's journey from colonialism to post-colonial independence. അതായത് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡീപ്ലി കണക്റ്റഡ് ടു ദ ഹിസ്റ്റോറിക്കൽ ഈവൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സോ എപ്പോഴും സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അത് ഒരു കൊളോണിയൽ റൂൾ ടു പോസ്റ്റ് കൊളോണിയൽ ഇൻഡിപെൻഡൻസ് വരെയുള്ള ആ ഒരു പീരീഡിനെ ആയിരിക്കണം കാണിക്കേണ്ടത്. സോ ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. സോ നമുക്ക് ഇത്രയും പറയുമ്പോൾ തന്നെ ഏകദേശം സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്താണ്, എന്തൊക്കെ രീതിയിലുള്ള വർക്ക്സ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ സബ്ജക്ട് മാറ്റേഴ്സ് ആണ് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിൽ പോർട്രേ ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ബ്രീഫ് ഐഡിയ എങ്കിലും കിട്ടിക്കാണോ. സോ നെക്സ്റ്റ്, ഹൗ ടു മേക്ക് സെൻസ് ഓഫ് ദി എക്സ്പ്രഷൻ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ. സോ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എൻകംപാസസ് റിട്ടൺ ആൻഡ് ഓറലി ട്രാൻസ്മിറ്റഡ് നറേറ്റീവ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ആഫ്രിക്കാൻസ്. സോ ദീസ് റൈറ്റിംഗ്സ് ഹാവ് ദ റീജിയണൽ ഒറിജിൻ ഇൻ സൗത്ത് ആഫ്രിക്ക, ഓൾസോ ഒഫീഷ്യലി നോൺ ആസ് ദ റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക ആൻഡ് പോസ്റ്റ് 1960 റഫറൻഡം. അതായത് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഓറൽ ആൻഡ് റിട്ടേൺ വർക്ക്സ്. സോ അതിൽ ശരിക്കും സൗത്ത് ആഫ്രിക്ക ഹാവ് എ ഓറൽ ട്രഡീഷൻ. സോ ഓറലി ട്രാൻസ്മിറ്റഡ് നറേറ്റീവ്സും റിട്ടേൺ വർക്ക്സും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഇത് എഴുതിയിരിക്കുന്ന രണ്ട് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അതുപോലെ ആഫ്രിക്കാൻസ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. സോ ഈ ആഫ്രിക്കാൻസ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഏർലി ഡച്ച് സെറ്റിലേഴ്സ് യൂസ് ചെയ്ത ലാംഗ്വേജ് ആണ്. സോ 17th century അവിടെ ഡച്ച് കോളനൈസേഷൻ ഉണ്ടായിരുന്നു. അതിലൂടെ ഒരുപാട് ഡച്ച് പീപ്പിൾ സൗത്ത് ആഫ്രിക്കയിൽ എത്തിയിട്ടുണ്ട്. സോ ഈ ഡച്ച് പീപ്പിൾ യൂസ് ചെയ്ത ലാംഗ്വേജ് ആണ് ഈ ആഫ്രിക്കാൻസ് ലാംഗ്വേജ്. ഈ ഡച്ച് പീപ്പിളിനെ ബോയേഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. സോ ഈ ബോയേഴ്സ് യൂസ് ചെയ്ത ലാംഗ്വേജ് ആണ് ആഫ്രിക്കാൻസ് എന്ന് പറഞ്ഞ ലാംഗ്വേജ്. സോ ഇംഗ്ലീഷിലും ആഫ്രിക്കാൻസിലും എഴുതിയിട്ടുള്ള ലിറ്റററി ആൻഡ് ഓറലി ട്രാൻസ്മിറ്റഡ് നറേറ്റീവ്സ് ഇത് ഇൻക്ലൂഡഡ് ആണ് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ. ഇനി ജിയോഗ്രഫിക്കൽ കോണ്ടെക്സ്റ്റ്. സോ സൗത്ത് ആഫ്രിക്ക ഓർ ദി റിപ്പബ്ലിക് ഓഫ് സൗത്ത് ആഫ്രിക്ക ഇസ് ലൊക്കേറ്റഡ് ആസ് ദ സൗത്തേൺമോസ്റ്റ് കൺട്രി ഇൻ ദ ആഫ്രിക്കൻ കോണ്ടിനെന്റ്. അതായത് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ഏറ്റവും ടിപ്പിൽ കിടക്കുന്ന ഒരു കൺട്രിയാണ് സൗത്ത് ആഫ്രിക്ക, ജസ്റ്റ് ലൈക്ക് ഇന്ത്യയുടെ ഏറ്റവും ടിപ്പിൽ കേരളം കിടക്കുന്നത് പോലെ. സോ ഈ ഈ സൗത്ത് ആഫ്രിക്കയുടെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ ശരിക്കും ഈ ഇമിഗ്രൻസിൽ സൗത്ത് ആഫ്രിക്കയിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് വളരെ ആപ്റ്റ് ആണ്. ബിക്കോസ് അത് എന്താണ് ടിപ്പിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കടൽ മാർഗം അവിടെ എത്തിച്ചേരാൻ വേണ്ടി പറ്റും. ഇനി ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി. സോ ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് രണ്ട് ലാംഗ്വേജ് ഉള്ള ഒരു കൺട്രി അല്ല, ഒരുപാട് ഇമിഗ്രൻസ് ഉണ്ട്. ഇമിഗ്രൻസ് എന്ന് പറയുമ്പം ഡച്ചുകാർ വന്നു, അറബ്സ് വന്നിട്ടുണ്ട്, ഇന്ത്യൻസ് വന്നിട്ടുണ്ട്, പിന്നെ ഇംഗ്ലീഷുകാർ വന്നു, അങ്ങനെ പല ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ സൗത്ത് ആഫ്രിക്കയിലേക്ക് ഇമിഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മൈഗ്രൻസ് ഉള്ള ഒരു കൺട്രിയാണ് സൗത്ത് ആഫ്രിക്ക. അതുകൊണ്ട് തന്നെ കൾച്ചറിലും അത്രയും ഡൈവേഴ്സിറ്റി കാണാൻ വേണ്ടി പറ്റും, ലാംഗ്വേജ് ഡൈവേഴ്സിറ്റിയും ഉണ്ട്. സോ ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ആഫ്രിക്കാൻസ് ഡിറൈവ്ഡ് ഫ്രം 17th century ഡച്ച് ഇസ് എ പ്രൈമറി ലാംഗ്വേജ് വിച്ച് ഇസ് യൂസ്ഡ് ബൈ ദ ബോയർ സെറ്റ്ലേഴ്സ്. So it has a diverse vocabulary incorporating words from Bantu, Khoisan, Malay and Portuguese. So 17th century ilana Dutch gar South Africa le land eduthu. So avar engane ethiyum choichale Vasco da Gama founded sea route to India.
അപ്പം വാസ്കോഡഗാമ ഓൾസോ ലാൻഡഡ് അറ്റ് ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പില് വാസ്കോഡഗാമ വന്നു. അങ്ങനെ എന്ത് സംഭവിച്ചു, ഒരുപാട് വൈറ്റ് ഇമിഗ്രേഷനും സൗത്ത് ആഫ്രിക്കയിൽ വന്നു. അപ്പൊ അങ്ങനെ ആദ്യം വന്ന ആൾക്കാരാണ് ഡച്ച് പീപ്പിൾ. സോ ഡച്ച് പീപ്പിൾ വന്നു, അവരെയാണ് ഈ ആഫ്രിക്കാൻസ് എന്ന് പറയുന്നത്, ആഫ്രിക്കാനേഴ്സ് എന്ന് പറയുന്നത് ഡച്ച് പീപ്പിൾ ആണ്. സോ അങ്ങനെ 17th century ഡച്ച് പീപ്പിൾ വന്നു, അവരെയാണ് ബോയേഴ്സ് എന്ന് പറഞ്ഞത്, ബോയർ. അപ്പം സോ അങ്ങനെ ആഫ്രിക്കാൻസ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് സൗത്ത് ആഫ്രിക്കയിൽ വന്നു. ഇനി ലിംഗ്വിസ്റ്റിക് പ്രസ്റ്റീജ് ഓഫ് ആഫ്രിക്കാൻസ്, അതായത് ഡ്യൂ ടു ഇറ്റ്സ് ലിംഗ്വിസ്റ്റിക് മിക്സ്ചർ ആഫ്രിക്കാൻസ് വേർ റിലഗേറ്റഡ് ടു ദ സ്റ്റേറ്റസ് ഓഫ് കോമ്പോസ്റ്റാൽ കിച്ചൺ ലാംഗ്വേജ്. ദ എഫ്ലുവൻറ്റ് ബോയർ സെക്ഷൻ ട്രീറ്റഡ് ആഫ്രിക്കാൻസ് ആൻഡ് ഇറ്റ് സ്പീക്കേഴ്സ് വിത്ത് കണ്ടസെൻഷൻ, പ്രിഫറിംഗ് ടു യൂസ് ഹൈ ഡച്ച് ദംസെൽഫ്. അതായത് ഈ ആഫ്രിക്കാൻസ് എന്ന് പറയുന്നത് ഡച്ച് പീപ്പിൾ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ലിംഗ്വിസ്റ്റിക് മിക്സ്ചർ സംഭവിച്ചു. സോ അവരുടെ ഈ ആഫ്രിക്കാൻസ് എന്ന് പറയുന്ന ലാംഗ്വേജിനെ കിച്ചൺ ലാംഗ്വേജ് എന്ന രീതിയിൽ ഒരു ലെസ് പ്രസ്റ്റീജിയസ് ലാംഗ്വേജ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ലോവർ ക്ലാസ് ലാംഗ്വേജ് എന്ന രീതിയിൽ തരം താഴ്ത്തപ്പെട്ടു. സോ അവിടുത്തെ എഫ്ലുവൻ ബോയേഴ്സ് എന്ന് പറയുന്നത് ഇവരിലെ കുറച്ചും കൂടെ വെൽത്തി ആൻഡ് റിച്ച് ആളുകള്, ബോയേഴ്സ് മീൻസ് ഡച്ച് പീപ്പിൾ. സോ വെൽത്തിയർ ആയിട്ടുള്ള ബോയേഴ്സ് ഈ ആഫ്രിക്കാൻസ് എന്ന് പറയുന്ന ലാംഗ്വേജിന് പകരം അവരുടെ ഹൈ ഡച്ച് ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിഫർ ചെയ്തു. സോ കമ്പാരിസൺ വിത്ത് അതർ ആഫ്രിക്കൻ ലിറ്ററേച്ചേഴ്സ്, സോ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ ഇസ് ഡിസ്റ്റിങ് ഫ്രം ലിറ്ററേച്ചേഴ്സ് ഒറിജിനേറ്റിംഗ് ഇൻ അതർ ആഫ്രിക്കൻ നേഷൻസ് ലൈക്ക് എത്യോപ്യ, കെനിയ, നൈജീരിയ. സോ ദീസ് ആർ ടിപ്പിക്കലി സ്റ്റഡിഡ് അണ്ടർ ദ ബ്രോഡർ കാറ്റഗറി ഓഫ് ആഫ്രിക്കൻ ലിറ്ററേച്ചർ. സോ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് മറ്റ് ആഫ്രിക്കൻ കൺട്രീസ് ആയിട്ടുള്ള എത്യോപ്യ, കെനിയ, നൈജീരിയ തുടങ്ങിയ കൺട്രീസിലുള്ള പ്രൊഡ്യൂസ് ചെയ്ത ലിറ്ററേച്ചറിൽ നിന്നും ഡിഫറെന്റ് ആണ്. ഓക്കെ, സോ അടുത്തത് കമ്മ്യൂണിറ്റീസ് ആണ്. സോ ഒരുപാട് ഇമിഗ്രൻസ് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറെന്റ് എത്നിക് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആൾക്കാർ സൗത്ത് ആഫ്രിക്കയിൽ വന്ന് താമസിച്ചു. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്തു. ഇതൊക്കെ എത്നിസിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ആണ്. സോ അവർക്ക് അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ലിറ്ററി ട്രഡീഷൻസ് ഉണ്ട്, ഹിസ്റ്ററീസ് ഉണ്ട്, സ്റ്റോറീസ് ഉണ്ട്, വേ ഓഫ് ലൈഫ് ഉണ്ട്, എല്ലാം ഡിഫറെന്റ് ആണ്. സോ നമുക്ക് ഏതൊക്കെയാണ് മെയിൻ കമ്മ്യൂണിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഇറ്റ്സ് എ നേഷൻ വിത്ത് ഡൈവേഴ്സ് വെറൈറ്റ് കമ്മ്യൂണിറ്റീസ്, കൾച്ചേഴ്സ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ് വിത്ത് ഇൻ ദ നേഷൻ. സോ മേ ബി നമ്മളൊക്കെ വിചാരിക്കും സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ അവിടെ കുറെ ബ്ലാക്സ് മാത്രമുള്ള ഒരു കൺട്രി ആണെന്ന്, പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് വൈറ്റ്സ് ഉള്ള, അല്ലെങ്കിൽ മറ്റ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരല്ല, ഈവൻ ഇന്ത്യൻസ് പോലുമുള്ള ഒരു കൺട്രിയാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. സോ ആഫ്രിക്കാനർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഡിസെൻഡൻസ് ഓഫ് ഏർലി ഡച്ച് കൊളോണിയലിസ്റ്റ് അല്ലെങ്കിൽ ബോയേഴ്സ് എന്ന് പറയുന്നത് ഡച്ച് പീപ്പിൾ തന്നെയാണ്. സോ ഇവരുടെ ഡിസെൻഡൻസ് ആണ് ആഫ്രിക്കാനർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സോ ബോയേഴ്സ് വർ സെറ്റിലേഴ്സ് ഓഫ് ഡച്ച്, ജർമ്മൻ ലീനീജ് ഇൻ ട്രാൻസ്വാൾ ആൻഡ് ദ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്. സോ ഈ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റും ട്രാൻസ്വാൾ എന്ന് പറഞ്ഞ സ്ഥലം എങ്ങനെ വന്നു, അതായത് ഇവര് ശരിക്കും 17th century ഡച്ചുകാർ വന്നിട്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലാണ് അവരുടെ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ആ സമയത്താണ് ഡയമണ്ട്സ് ആഫ്രിക്കയിൽ ഡിസ്കവർ ചെയ്യപ്പെടുന്നത്. സോ നാച്ചുറലി അവിടെ ഇംഗ്ലീഷ് പീപ്പിൾ വന്നു, ആൻഡ് അവരെന്ത് ചെയ്തു, ദേ വെന്റ് ആൻഡ് ഫോട്ട് വിത്ത് ദ ഡച്ച് പീപ്പിൾ. സോ ഈ യുദ്ധം, ഇംഗ്ലീഷുകാരും ഡച്ചുകാരും തമ്മിലുള്ള ഈ യുദ്ധത്തിനെയാണ് എന്ത് പറയുന്നത്, ബോയർ വോർ എന്ന് പറയുന്നത്. സോ ബോയർ വാറിന് ശേഷം ഇംഗ്ലീഷ് പീപ്പിൾ ഡിഫീറ്റഡ് ഡച്ച് പീപ്പിൾ. അപ്പൊ ഡച്ചുകാർ എന്ത് ചെയ്തു, ദേ ക്രിയേറ്റഡ് ദെയർ ഓൺ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റ് ആണ് ഈ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്വാൾ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് ട്രാൻസ്വാൾ ആണ് പിന്നീട് ഡച്ചുകാർ. ബാക്കി ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കംപ്ലീറ്റ് ഇംഗ്ലീഷുകാർ പിടിച്ചെടുത്തു. ദെൻ ആംഗ്ലോ ആഫ്രിക്കാനർ കമ്മ്യൂണിറ്റി വന്നു. സോ ആംഗ്ലോ ആഫ്രിക്കാനർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ആണ് ശരിക്കും, അതായത് ഇംഗ്ലീഷ് ഡച്ച് പീപ്പിളിന്റെ കോമ്പിനേഷൻ ആണ്. ഗ്രൂപ്പ് ഫോംഡ് ബൈ കമ്പൈനിങ് ടു കമ്മ്യൂണിറ്റീസ് വിത്ത് ഡിഫറെന്റ് കൊളോണൈസേഷൻ ഹിസ്റ്ററീസ് ഇൻ സൗത്ത് ആഫ്രിക്ക. അതായത് ഞാൻ പറഞ്ഞു ഓൾറെഡി, ആദ്യം ഡച്ച് പീപ്പിൾ വന്ന് കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് പിന്നീടാണ് ഇംഗ്ലീഷുകാർ വന്നിട്ട് ഡച്ച് പീപ്പിളിനോട് ഫൈറ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്നും ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് കൈക്കലാക്കുന്നത്. സോ രണ്ട് ഡിഫറെന്റ് കൊളോണിയൽ ഹിസ്റ്ററീസ് ഉള്ള, കൊളനൈസേഷൻ ഹിസ്റ്ററീസ് ഉള്ള കമ്മ്യൂണിറ്റീസ് ആണ് ഈ ആംഗ്ലോ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരും ആഫ്രിക്കാനർ എന്ന് പറയുന്ന ഡച്ചുകാരും. സോ അവരുടെ കോമ്പിനേഷൻ ആണ് പിന്നീട് കാണാൻ പറ്റിയത്. അതാണ് ഈ ആംഗ്ലോ ആഫ്രിക്കാനർ കമ്മ്യൂണിറ്റി. അതിൽ രണ്ട് മെയിൻ കമ്മ്യൂണിറ്റീസ് ആണ് ഉള്ളത്, ആംഗ്ലോ അതായത് ബ്രിട്ടീഷ് ആൻഡ് ആഫ്രിക്കാനേഴ്സ് അതായത് ഡച്ച്. ഇനി ഇന്ത്യൻ കമ്മ്യൂണിറ്റി. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വന്നത് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോളനീസിൽ നിന്നാണ് വന്നത്. അതായത് അവിടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിലെ ആൾക്കാർ എന്ന് പറയുന്നത് ലേബേഴ്സ് ഒക്കെയാണ്, അൺസ്കിൽഡ്, സെമി സ്കിൽഡ്,
ലേബേഴ്സ് അതുപോലെ ട്രേഡിംഗ് ക്ലാസ് മെമ്പേഴ്സ് ഒക്കെയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ എന്ന് പറയുന്നത്. പിന്നെ ഗുഗി സ്വത്തോ കമ്മ്യൂണിറ്റി, ഗുഗി സ്വത്തോ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അയൺ പ്രൊഡക്ഷനിലും അഗ്രികൾച്ചറൽ പ്രാക്ടീസസിലൊക്കെ, അതായത് ഹണ്ടിങ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ലൈഫ് സ്റ്റോക്ക് റേസിംഗ്, ഹേർഡിങ്, അനിമൽ ഹസ്ബൻഡറി, സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ഗുഗി സോത്തോ കമ്മ്യൂണിറ്റി. സോ ഇതിലെ ഗുഗി സോത്തോ സ്വാന പീപ്പിൾ, ഈ മൂന്ന് ആളുകൾ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ആൻഡ് സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ബാൻടു ലാംഗ്വേജ് ആണ് ഇവരുടെ ഭാഷ എന്ന് പറയുന്നത്. സോ ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി ഉണ്ട്. പിന്നെ ഖോയ്സൻ കമ്മ്യൂണിറ്റി, ഖോയ്സൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡിജീനസ് ഗ്രൂപ്പാണ്, ഓൾഡസ്റ്റ് ഇൻഡിജീനസ് ഗ്രൂപ്പ് ഇൻ ദ റീജിയൻ ആണ് ഖോയ്സൻ കമ്മ്യൂണിറ്റി. സോ ഖോയ്സൻ കമ്മ്യൂണിറ്റീസ് മെയ്ഡ് അപ്പ് ഓഫ് ഖോയ് സാൻ പീപ്പിൾ. ഓക്കെ, സോ ഓവർ ടൈം ഇന്റർമിംഗ്ലിംഗ് വിത്ത് ആഫ്രിക്കാനർ ആൻഡ് സ്ലേവ് കമ്മ്യൂണിറ്റി ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് മിക്സ്ഡ് റേസ് കമ്മ്യൂണിറ്റി. അതായത് ഇവരുടെ ഇവരെല്ലാം ഡിഫറെന്റ് എത്നിക് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുമുള്ള ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിലുള്ള ആൾക്കാരാണെങ്കിലും ഇവരെല്ലാം ഇപ്പോൾ ഉള്ളത് ഒരു കോമൺ പ്ലേസിലാണ്, സൗത്ത് ആഫ്രിക്കയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്റർമിംഗ്ലിംഗ് സംഭവിക്കും. സോ അങ്ങനെ ഒരു ഇന്റർമിംഗ്ലിംഗ് സംഭവിച്ച് ഒരു മിക്സ്ഡ് റേസ് കമ്മ്യൂണിറ്റി ആയി മാറി. ആ മിക്സ്ഡ് റേസ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതില് ഈ പറഞ്ഞ എന്തുണ്ട് മിക്സ്, വൈറ്റിന്റെയും ബ്ലാക്സിന്റെയും ഒരു മിക്സ് കാണാൻ വേണ്ടി പറ്റും. സോ കേക്ക് കളേർഡ്, വിച്ച് ഈസ് എ മിക്സ് ഓഫ് വൈറ്റ്സ് ആൻഡ് ബ്ലാക്സ്. അങ്ങനെ ഒരു മിക്സ്ഡ് റേസ് കമ്മ്യൂണിറ്റി ഫോം ചെയ്തു. സോ കമ്മ്യൂണിറ്റീസ് ഇൻ സൗത്ത് ആഫ്രിക്ക ഹാവ് ഡൈവേഴ്സ് ഹിസ്റ്ററീസ് ആൻഡ് ബേസ് ഓഫ് ലൈഫ്. അപ്പം നമ്മൾ പറഞ്ഞ നാല് മേജർ മെയിൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ആംഗ്ലോ ആഫ്രിക്കാനർ കമ്മ്യൂണിറ്റി, വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ബ്രിട്ടീഷ് ഡച്ച് പീപ്പിൾ, ദെൻ ഇന്ത്യൻ കമ്മ്യൂണിറ്റി, ഗുഗി സോത്തോ കമ്മ്യൂണിറ്റി ആൻഡ് ഖോയ്സൻ കമ്മ്യൂണിറ്റി. സോ ഈച്ച് ഓഫ് ദിസ് കമ്മ്യൂണിറ്റി ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റോറീസ് ആൻഡ് ലിറ്ററേറ്റ് ട്രഡീഷൻസ്. സോ ഇത് ഓരോ അവർക്ക് അവരുടേതായിട്ടുള്ള യുണീക് സ്റ്റോറീസും ട്രഡീഷൻസും ഒക്കെ ഉണ്ട്. എല്ലാം മറ്റൊന്നിലിതും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഓവർ ടൈം ദീസ് ട്രഡീഷൻസ് ഹാവ് മിക്സ്ഡ് ആൻഡ് ബ്ലെൻഡഡ് ക്രിയേറ്റിംഗ് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ. സോ ഒബിയസ്ലി ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്കും ഗ്രാജുവലി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മിംഗിൾ ചെയ്യും, അങ്ങനെ എന്ത് ചെയ്യും, അവരുടെ കൾച്ചേഴ്സും എല്ലാം ട്രഡീഷൻസും ഒക്കെ ഒരു ബ്ലെൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ ഇറ്റ് ക്രിയേറ്റ്സ് ഡൈവേഴ്സ് റേഞ്ച് ഓഫ് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ. ഇനി ദിസ് ബ്ലെൻഡിങ് ഇസ് റെഫേർഡ് ടു ആസ് സോഷ്യൽ ലിറ്റററി ക്രയലൈസേഷൻ. സോ ഈ ബ്ലെൻഡിങ്ങിനെ പറയുന്ന പേരാണ് ക്രയലൈസേഷൻ. ആൻഡ് റിസൾട്ട് ഓഫ് ദിസ് ബ്ലെൻഡിങ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ലാബ്രിത് ഓഫ് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററി ഫോംസ് ആൻഡ് ടെക്സ്റ്റ്. സോ അപ്പാർട്ട് ഫ്രം കമ്മ്യൂണിറ്റീസ് ബേസ്ഡ് ഓൺ എത്നിസിറ്റി, ദർ ഇസ് സൂപ്പർ കമ്മ്യൂണിറ്റീസ്. നമ്മളിപ്പോ പറഞ്ഞ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എത്നിസിറ്റി. സോ അത് കൂടാതെ തന്നെ എത്നിസിറ്റി മീൻസ് വംശം, അവരുടെ വംശം വെച്ചിട്ടുള്ളത്. അതല്ലാതെ തന്നെ ദർ ഇസ് സൂപ്പർ കമ്മ്യൂണിറ്റീസ്. അപ്പൊ നമുക്ക് എന്താണ് സൂപ്പർ കമ്മ്യൂണിറ്റീസ് എന്ന് നോക്കാം. സൂപ്പർ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് എത്നിസിറ്റി. അപ്പം അപ്പാർട്ട് ഫ്രം കമ്മ്യൂണിറ്റീസ് വിച്ച് ഇസ് ബേസ്ഡ് ഓൺ എത്നിസിറ്റി ആൻഡ് ഇൻഡിജീനിറ്റി, ദർ ആർ സൂപ്പർ കമ്മ്യൂണിറ്റീസ്. അതായത് ഹോമോസെക്ഷൽസും ഹെട്രോസെക്ഷൽസും LGBTQ+ ആയിട്ടുള്ള ആൾക്കാരും ക്യൂആർസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ പറഞ്ഞ സൂപ്പർ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ സെക്ഷുവാലിറ്റി ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു കമ്മ്യൂണിറ്റിയാണ്. സോ ഇൻഫ്ലുവൻഷ്യൽ ലിറ്ററി മൂവ്മെന്റ്സ്, സോ വേരിയസ് ഇൻഫ്ലുവൻഷ്യൽ ലിറ്ററി മൂവ്മെന്റ്സ് ഹാവ് എമേർജ്ഡ് ഫ്രം ദ കൺസേൺസ് ആൻഡ് ലിവ്ഡ് എക്സ്പീരിയൻസസ് ഓഫ് ദി സൂപ്പർ കമ്മ്യൂണിറ്റീസ്. സോ ഇവരുടെ ബേസിൽ ഇവരുടെ എക്സ്പീരിയൻസും ഇവരുടെ കൺസേൺസും ഇവരുടെ എന്താണ് ആറ്റിറ്റ്യൂഡ്സും ഒക്കെ വെച്ചിട്ട് ഒരുപാട് ലിറ്ററി മൂവ്മെന്റ്സ് നടന്നു സൗത്ത് ആഫ്രിക്കയിൽ. സോ ദിസ് ലിറ്ററേച്ചർ റിഫ്ലക്ട്സ് കോംപ്ലക്സ് ഇന്ററാക്ഷൻസ് എക്സ്പീരിയൻസസ് വിത്തിൻ സൗത്ത് ആഫ്രിക്കൻ സൊസൈറ്റി. സോ ഇറ്റ് ക്യാപ്ചേഴ്സ് ബോത്ത് സ്ട്രഗിൾസ് ആൻഡ് കണക്ഷൻസ് എമംഗ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് സൂപ്പർ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അപ്പം സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ എത്നിക് കമ്മ്യൂണിറ്റീസിന്റെയും സൂപ്പർ കമ്മ്യൂണിറ്റീസിന്റെയും ഒക്കെ കണക്ഷൻസും സ്ട്രഗിൾസും ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറി. സോ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലക്സ് മൊസൈക്ക്. സോ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ ഒരു മൊസൈക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് റിച്ച് വെറൈഡ് കളക്ഷൻസ് ഓഫ് കൾച്ചറൽ സോഷ്യൽ ഹിസ്റ്റോറിക്കൽ പ്രാക്ടീസസ്. അപ്പൊ ഇങ്ങനെ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറൽ സോഷ്യൽ ഹിസ്റ്ററിക്കൽ പ്രാക്ടീസസ് ഒക്കെ ഉള്ള ഒരു കൺട്രി ആയി മാറി, ഒരുപാട് ട്രഡീഷൻസ് ഉള്ള ഒരു കൺട്രി ആയിട്ട് സൗത്ത് ആഫ്രിക്ക മാറി. സോ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ റിച്ച് വെറൈഡ് മൊസൈക്ക്, ഓക്കെ, മൊസൈക്ക് ഓഫ് ഡൈവേഴ്സ് ട്രഡീഷൻസ് reflecting interactions and experiences of various communities and super communities from ethnic groups to LGBTQ+ individuals and political religious groups. So ingeneyulla ella tarathilulla communities indeyum interactions um experiences okkana south african literature lode reflect cheynathu. Any next one is colonization. So endana colonization, nammal introduction
ഹിസ്റ്ററി സെഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൊളനൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊളോണിയലിസം എന്ന് പറയുന്നത്, ഒരു കൺട്രി മറ്റൊരു കൺട്രിയുടെ മുകളിൽ ഡോമിനേഷൻ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കുകയാണ്. ആൻഡ് എല്ലാ രീതിയിലും, അതായത് പൊളിറ്റിക്കലി, എക്കണോമിക്കലി, സോഷ്യലി, എല്ലാ രീതിയിലും അധികാരം സ്ഥാപിച്ചെടുക്കുന്നു ആൻഡ് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനാണ് ശരിക്കും കൊളോണിയലിസം, കൊളനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇതില് കോളനൈസ്ഡ് ആയിട്ടുള്ള കൺട്രി സഫർ ചെയ്യുകയും കോളനൈസേഴ്സിന് എല്ലാ രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാവുകയും ചെയ്യുന്നു. സോ എല്ലാ രീതിയിലുള്ള അധികാരം സ്ഥാപിച്ചെടുക്കുന്ന പ്രോസസ്സാണ് ഈ കോളനൈസേഷൻ എന്ന് പറയുന്നത്. സോ ആദ്യം സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായ കോളനൈസേഷൻ ഡച്ച് കോളനൈസേഷൻ ആണ് 17th century. സോ ഡച്ച് കോളനൈസേഷൻ എന്ന് പറയുന്നത്, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് റിഫ്രഷ്മെന്റ് സ്റ്റേഷൻ അറ്റ് കേപ് ടൗൺ ഇൻ 1652, മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ഡച്ച് കോളനൈസേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അത് അങ്ങനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ 17th century ഡച്ചുകാർ അവരുടെ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു 1652. സോ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, വിച്ച് ഈസ് ഒഫീഷ്യലി നോൺ ആസ് ദ യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, സോ ഇതാണ് സ്ഥാപിച്ചത്. ഇനി ട്രാൻസിഷണൽ ഫേസ് ആൻഡ് വയലൻസ്. സോ ഒബിയസ്ലി ഒരു കോളനി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ നേറ്റീവ്സിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ വയലൻസ്, കമ്മ്യൂണൽ ടെൻഷൻ, ഡിസ്ക്രിമിനേഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, റെസിസ്റ്റൻസ്, അപ്രൈസിങ്. സോ അവിടുത്തെ നേറ്റീവ്സ് സ്റ്റാർട്ടഡ് ഫേസിങ് വയലൻസ്, അതുപോലെ കമ്മ്യൂണൽ ടെൻഷൻസ്. കമ്മ്യൂണൽ ടെൻഷൻ എന്ന് പറയുമ്പോൾ അവരുടെ കമ്മ്യൂണിറ്റീസിന് അവർ വളരെ അധികം ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണുന്ന പരിപാടി, അതുപോലെ ഡിസ്ക്രിമിനേഷൻ, എല്ലാ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷൻ, ഇപ്പോൾ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, എല്ലാ രീതിയിലും. ഓക്കെ, ദെൻ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യുക പൊളിറ്റിക്കലി, ഇക്കണോമിക്കലി, അതായത് സൗത്ത് ആഫ്രിക്കയിലുള്ള നല്ല സംഭവങ്ങളൊക്കെ അവരെടുത്ത് കൊണ്ടുപോവുക, അവിടുത്തെ ആൾക്കാരെ പണിയെടുപ്പിക്കുക, ലേബേഴ്സ് ആയിട്ട് ജസ്റ്റ് ഒരു അനിമൽസിനെ പോലെ ട്രീറ്റ് ചെയ്യുക, അതായത് അവർക്ക് പ്രത്യേകിച്ച് കൂലിയൊന്നും കൊടുക്കാതെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക, അങ്ങനെ എല്ലാ രീതിയിലും അവിടുത്തെ ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പരിപാടി, അതുപോലെ റെസിസ്റ്റൻസ് ആൻഡ് അപ്രൈസിങ്സ്. സോ ഇതിന് റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് നേറ്റീവ്സിന്റെ. അങ്ങനെ സോ ട്രാൻസിഷണൽ ഫേസ്, അപ്പൊ പീരിയഡ് ഫ്രം 17th century to 1994. സോ ഇത്രയും കാലം എന്തുണ്ടായി, ഒരു കൊളോണിയൽ പീരീഡ് ആയിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. സോ ഇത്രയും കാലം ഇറ്റ് വാസ് എ ട്രാൻസിഷണൽ ഫേസ്. അത്രയും കാലം അവര് ഈ വയലൻസും കമ്മ്യൂണൽ ടെൻഷൻസും ഡിസ്ക്രിമിനേഷൻസും ഒക്കെ അനുഭവിച്ചു. ഇനി ടു വേവ്സ് ഓഫ് കോളനൈസേഷൻ. സോ ദ കോളനൈസേഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക ഒക്കേർഡ് ഇൻ ടു വേവ്സ്. ഫസ്റ്റ് വേവ് അണ്ടർ ഡച്ച്, ഹു വർ ലേറ്റർ സപ്പർസഡഡ് ബൈ ദ സെക്കൻഡ് വേവ് ഓഫ് യൂറോപ്യൻ കോളനൈസേഴ്സ്, ദ ബ്രിട്ടീഷ്. സോ ആദ്യം ഡച്ചുകാർ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, അത് കഴിഞ്ഞൊരു 1795 ആയപ്പോഴത്തേക്കും അവരുടെ കോളനീസ് ഇവര് ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്തു. സോ അങ്ങനെ രണ്ട് വേവ്സ് ഓഫ് കോളനൈസേഷൻ ആണ് സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായത്. സോ യൂറോപ്യൻസ് ഡച്ചുകാരെ ഡിഫീറ്റ് ചെയ്തു, അങ്ങനെ ഡച്ചുകാർ ക്രിയേറ്റ് ചെയ്ത സ്റ്റേറ്റ് ആണ് ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് അഥവാ ട്രാൻസ്വാൾ. സോ ബ്രിട്ടീഷ് ടേക്ക് ഓവർ ഉണ്ടായത് 1795. സോ ബ്രിട്ടീഷ് എൻഫോഴ്സ് ദർ അതോറിറ്റി ഓവർ ദ കേപ്പ് ഇൻ 1795 ഡ്യൂറിംഗ് ദ നെപ്പോളിയോണിക് വാർസ് ടു സേഫ് ഗാർഡ് ഇറ്റ് ദ ഇൻവേഡിംഗ് ഫ്രഞ്ച് ആൻഡ് ദർ അലീസ്. സോ ദിസ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് സെക്കൻഡ് വേവ് ഓഫ് കോളനൈസേഷൻ. സോ ആദ്യം ഡച്ചുകാർ വന്ന് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങനെ അവരും ഈ പറഞ്ഞ വയലൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് സൗത്ത് ആഫ്രിക്കയിൽ കുറെ ഡയമണ്ട്സ് ഡിസ്കവർ ചെയ്ത കാര്യം ഇംഗ്ലീഷുകാർ അറിയുന്നത്. അങ്ങനെ ഇംഗ്ലീഷുകാർ അവിടെ എത്തുന്നു, അവര് ഡച്ചുകാരുടെ യുദ്ധം ചെയ്തിട്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അവരെ പിടിച്ചെടുക്കുന്നു. അപ്പം ഡച്ചുകാർ എസ്റ്റാബ്ലിഷ് ചെയ്ത് അവരുടേതായിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ്. ഇനി ട്രീറ്റി ഓഫ് എമീൻസ്. സോ ഒരു ബ്രീഫ് പീരീഡ് ഓഫ് പീസ് ഒക്കേർഡ് വെൻ ദ ബ്രിട്ടീഷ് റിലിങ്ക്യൂഷ്ഡ് കൺട്രോൾ ഓഫ് ദ കേപ്പ് ഓഫ് കേപ്പ് ടു ദ ഡച്ച് വയാ ദ ട്രിറ്റി ഓഫ് എമീൻസ്. സോ ഈ ട്രിറ്റി ഓഫ് എമീൻസ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെന്റ് ആണ് വിച്ച് ഇസ് സൈൻഡ് അറ്റ് എമീൻസ് ബൈ ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ അച്ചീവിംഗ് പീസ് ഇൻ യൂറോപ്പ്. ഒരു 14 months ഒരു പീരിയഡിലേക്കുള്ള ഒരു ഒരു എഗ്രിമെന്റ് ആണ് ഈ ട്രിറ്റി ഓഫ് എമീൻസ് എന്ന് പറയുന്നത്. സോ അത്രയും കാലം അവിടെ കുറച്ചൊരു ഒരു പ്രശ്നങ്ങളില്ലാതെ പോയി, ബിക്കോസ് ഈ ബ്രിട്ടൻ അവരുടെ ഈ അധികാരം ഡച്ചുകാർക്ക് കൊടുത്തു. ആൻഡ് ബ്രിട്ടീഷ് റീ ഓക്കുപ്പേഷൻ അപ്പൊ 1806. അപ്പം കുറച്ചു കാലം ഇത് ഉണ്ടായിരുന്നുള്ളൂ, അതിനുശേഷം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ദേ ടുക്ക് ബാക്ക് കൺട്രോൾ ഓഫ് ദ കേപ്പ് ഇൻ 1806, ഫോർട്ടിഫൈങ് ഇറ്റ് ആസ് എൻ ഓപ്പറേഷണൽ ബേസ് ടു അഡ്മിനിസ്റ്റർ ദ സ്ട്രാറ്റജിക് സീറോ ടു ദ ഈസ്റ്റ്. സോ അങ്ങനെ ബ്രിട്ടീഷുകാർ വീണ്ടും ഈ സ്ഥലം റീ ഓക്കുപ്പൈ ചെയ്തു. നെപ്പോളിയോണിക് വാർസ്, അതായത് ബ്രിട്ടീഷ് ഇന്റർവെൻഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക ഡ്യൂറിംഗ് ദ
Napoleonic wars played a crucial role in shaping colonial landscape in the region. So Napoleonic wars ഒക്കെ ഇവർക്ക് വളരെ അനുകൂലമായിരുന്നു ആ സമയത്ത്. ഇനി ഫോർമേഷൻ ഓഫ് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെന്റ്, അതായത് അങ്ങനെ 1994 സൗത്ത് ആഫ്രിക്കയ്ക്ക് അവരുടെ ഫ്രീഡം തിരിച്ചു കിട്ടുന്നു. വോളറ്റൈൽ ട്രാൻസിഷണൽ ഫേസ് ഇൻ സൗത്ത് ആഫ്രിക്കൻ സൊസൈറ്റി കണ്ടിന്യൂഡ് അണ്ടിൽ ദ ഫോർമേഷൻ ഓഫ് ഫസ്റ്റ് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെന്റ് ഇൻ 1994. അപ്പൊ അങ്ങനെ ആദ്യം ഫസ്റ്റ് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെന്റ് വന്നു 1994. ഫസ്റ്റ് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക ഇസ് നെൽസൺ മണ്ടേല. സോ നെൽസൺ മണ്ടേല ഇസ് എ വെരി പ്രോമിനന്റ് ഫിഗർ ഇൻ സൗത്ത് ആഫ്രിക്ക. അപ്പാർത്തീഡ് ആന്റി അപ്പാർത്തീഡ് മൂവ്മെന്റിലൊക്കെ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ട് 27 years ഇംപ്രിസൻഡ് ആയിട്ടുള്ള വ്യക്തിയാണ് നെൽസൺ മണ്ടേല. സോ അങ്ങനെ അപ്പം 1994 ഫസ്റ്റ് ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെന്റ് വന്നു, മാർക്കിംഗ് ദ എൻഡ് ഓഫ് അപ്പാർത്തീഡ് ആൻഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ മോർ ഇൻക്ലൂസീവ് പൊളിറ്റിക്കൽ സിസ്റ്റം. സോ അപ്പാർത്തീഡ് ഒക്കെ അങ്ങനെ അവസാനിച്ച് അവർക്ക് ഫ്രീഡം കിട്ടിയ ഒരു പീരീഡ് ആണ് ഈ 94 എന്ന് പറയുന്നത്. ഇനി ലീഗസി ഓഫ് കോളനൈസേഷൻ, അതായത് ഇമ്പാക്ട്. Legacy of Dutch and British colonization left a lasting impact on South Africa. So even colonizing period ഒക്കെ കഴിഞ്ഞ ഫ്രീഡം കിട്ടിയെങ്കിൽ പോലും ആ കൊളോണിയൽ പീരീഡിൽ അവരുണ്ടാക്കിയ ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ ലോങ് ലാസ്റ്റിംഗ് ഇമ്പാക്ട് ആയിരുന്നു. ഇൻഫ്ലുവൻസിങ് ഇറ്റ് സോഷ്യൽ പൊളിറ്റിക്കൽ ഇക്കണോമിക് സ്ട്രക്ചേഴ്സ്, അതായത് സൗത്ത് ആഫ്രിക്കയുടെ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് സ്ട്രക്ചേഴ്സിലൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആസ് വെൽ ആസ് contributing to the complex issues of violence, discrimination, resistance which characterized its history. So South Africa'da pala traditionsum culture okke nashikkappettu oru vaadi differences sambhavichu. Appo adu undaakke colonial impact nu parnathu valare valiya long lasting impact aayirunnu. Even avarku freedom kittengil polum aa impactil ninnu avarku recover cheyan pattittilla. Athrayum atrocities aanu ee colonial periodile ee foreigners ivarku undaakkiyathu. Non-white population social and personal journey. So South African literature reflects a remarkable social and personal journey of the non-white population, highlighting their transition from subjugation, oppression and dehumanization under white rule to the eventual attainment of equal respect, dignity and electoral rights through sacrifices and era-defining moments. അതായത് സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ റിഫ്ലക്ട് ചെയ്ത് കാണിച്ചിരുന്ന എന്താണ്, നോൺ വൈറ്റ് പോപ്പുലേഷന്റെ ജേർണിയാണ്. അതായത് ട്രാൻസിഷൻ ഫ്രം, അതായത് അവരുടെ ട്രാൻസിഷൻ ഫ്രം സബ്ജുഗേഷൻ. സബ്ജുഗേഷൻ എന്ന് പറഞ്ഞാല് ഈ ഡോമിനേഷൻ, അതായത് ഇവര് ദ ആക്ട് ഓഫ് ബ്രിങ്ങിങ് സംതിങ് അണ്ടർ ഡോമിനേഷൻ. അതായത് ഇത്രയും കാലം അവര് മറ്റൊരാൾ അവരെ ഡോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേറൊരാളുടെ അടിമപ്പെട്ട് ജീവിച്ചു, അതാണ് സബ്ജുഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സബ്ജുഗേറ്റഡ് ആയിട്ട്, അതുപോലെ ഒപ്രസ്ഡ് ആയിട്ട്, ഡീഹ്യൂമനൈസേഷൻ, ഇതൊക്കെ അനുഭവിച്ച ആൾക്കാര് അണ്ടർ വൈറ്റ് റൂൾ. സോ ഈ വൈറ്റ് റൂളിന്റെ അണ്ടറില് എന്താണ് യെസ് അങ്ങനെ ജീവിച്ച ഈ നോൺ വൈറ്റ്സ് പിന്നെ ഇവൻച്വലി അവരെന്ത് ചെയ്തു, ദേ അറ്റെയിൻഡ് ഈക്വൽ റെസ്പെക്ട്, ഡിഗ്നിറ്റി, ഇലക്ടോറൽ റൈറ്റ്സ്. സോ വളരെ ഇൻഹ്യൂമൺ ആയിട്ട് അവരെ ട്രീറ്റ് ചെയ്ത അല്ലെങ്കിൽ ഇൻഹ്യൂമൺ ആയിട്ട് ജീവിച്ച, ഒപ്രസ്ഡ് ആയി ജീവിച്ച, അതുപോലെ തന്നെ മറ്റൊരാളുടെ ഡോമിനേഷനിൽ ജീവിച്ച നോൺ വൈറ്റ്സ് പിന്നീട് അവരുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷണൽ ഫേസ് ആയിരുന്നു ആഫ്റ്റർ എന്താണ് ഈ പോസ്റ്റ് കൊളോണിയൽ പീരീഡിൽ. അവർ ഈക്വൽ റെസ്പെക്ട്, ഡിഗ്നിറ്റി, ഇലക്ടോറൽ റൈറ്റ്സ് ഒക്കെ അവർക്ക് കിട്ടി ത്രൂ സാക്രിഫൈസസ് ആൻഡ് ഇറ ഡിഫൈനിങ് മൂവ്മെന്റ്സ്. സോ അവരുടെ സാക്രിഫൈസിലൂടെയും ഫൈറ്റ്സിലൂടെയും സ്ട്രഗിൾസിലൂടെയും ഒക്കെ അവർക്ക് ഈ പറയുന്ന ഒരു മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു അവസരമാണ് പിന്നീട് കിട്ടിയത്. ബിക്കോസ് ഇലക്ടോറൽ റൈറ്റ്സ് അതൊരു ഐഡന്റിറ്റിയുടെ ഭാഗമാണ്, ഇലക്ടോറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഈക്വൽ റെസ്പെക്ട് കിട്ടി. സോ അങ്ങനെ ദെൻ ഡീഹ്യൂമണൈസിങ് എക്സ്പീരിയൻസ് ഇൻ പ്രിസൺ, അതായത് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് കാബൂസ് എക്സ്പീരിയൻസ്. അത് നമ്മുടെ PDF-ൽ ഒരു ഡോക്യുമെന്റേഷൻ കൊടുത്തിട്ടുണ്ട്, ആ ഡോക്യുമെന്റിന്റെ ബേസിലാണ് പറയുന്നത്. സോ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് കാബൂസ് എക്സ്പീരിയൻസ് ഇൻ പ്രിസൺ ഈസ് വിവിഡ് ആൻഡ് എംഫസൈസസ് ഡീഹ്യൂമണൈസിങ് ട്രീറ്റ്മെന്റ് എൻഡ്യൂർഡ് ബൈ ദ നോൺ വൈറ്റ് പോപ്പുലേഷൻ. ദ യൂസ് ഓഫ് സ്റ്റോക്സ്, അതായത് അതിൽ പറയുന്നുണ്ട് സ്റ്റോക്സ് ലെഗ്സ് കൺഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ യൂസ് സ്റ്റോക്സ്. സോ ഈ പിക്ചറിൽ കാണുന്നത് പോലെയാണ് സ്റ്റോക്സ് എന്ന് പറയുമ്പോൾ അവരുടെ കാലും കൈയും ഒക്കെ അതിൽ കൺഫൈൻഡ് ആയിരിക്കും. സോ അവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂല. സോ ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് ഫിസിക്കൽ റിസ്ട്രെയിൻഡ് ആൻഡ് ഓപ്പറേഷൻ. സോ ഇങ്ങനെയുള്ള സ്റ്റോക്സ് യൂസ് ചെയ്തിട്ട് അവരെ കൺഫൈൻ ചെയ്യുക, അവരുടെ ലെഗ്സും ഹാൻഡ്സും ഒക്കെ കൺഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞത് അതൊരു വളരെ ഓപ്പറേഷന്റെയും ഫിസിക്കൽ റിസ്ട്രെയിൻറിന്റെ ഒക്കെ ഒരു സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. സോ നമുക്ക് ആ ഒരു ഡോക്യുമെന്റേഷൻ വായിച്ച കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും.
So there is a term, bloody discord, which implies deep-seated conflict and division between non-white majority and the white minority in South Africa. That's a bloody discord എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മെജോറിറ്റി എന്ന് പറഞ്ഞത് അവിടുത്തെ നോൺ വൈറ്റ് ആണ്, മൈനോറിറ്റി എന്ന് പറയുന്നത് വൈറ്റ് ആണ്. സോ ആ ഒരു ഡിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഡീപ് സീറ്റഡ് കോൺഫ്ലിക്ട് ആൻഡ് ഡിവിഷൻ ബിറ്റ്വീൻ നോൺ വൈറ്റ് മെജോറിറ്റി ആൻഡ് വൈറ്റ് മൈനോറിറ്റി ഇൻ സൗത്ത് ആഫ്രിക്ക കാണിക്കാനാണ് ബ്ലഡി ഡിസ്കോർഡ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്തത്. ഇനി ടെൻഷൻ ബിറ്റ്വീൻ യൂറോപ്യനിസ്റ്റ് ആൻഡ് ആഫ്രിക്കനിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് സൗത്ത് ആഫ്രിക്കസ് പാസ്റ്റ്. സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ ഇസ് ഡിവൈഡഡ് ഇൻ ടു റിജിഡ് ഡിവിഷൻസ് സച്ച് ആസ് ഇംഗ്ലീഷ്, ആഫ്രിക്കാൻസ്, ബ്ലാക്ക് കളേർഡ് സ്ട്രീംസ്. സോ സൗത്ത് ആഫ്രിക്കയുടെ ഒരു പാസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ based tensions between Europeans and Africans interpretations of South Africa's past. So ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ടാകും, കാരണം യൂറോപ്യൻസിന് എപ്പോഴും അവരെ ജസ്റ്റിഫൈ ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ പറയുക. സോ there might be conflict between these two communities, യൂറോപ്യൻസും ആഫ്രിക്കൻസും ഒക്കെ തമ്മിൽ. അതുപോലെ ആഫ്രിക്കാനിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡച്ച് പീപ്പിള്. സോ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ആഫ്രിക്കൻ ലിറ്ററേച്ചറിനെ പിന്നീട് ഡിവിഷൻ സബ് ഡിവൈഡ് ചെയ്തു, അതായത് ഇംഗ്ലീഷ്, ആഫ്രിക്കാൻസ്, ബ്ലാക്സ്, കളേർഡ് എന്ന രീതിയിൽ. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിലെ ആൾക്കാരുടെ, ആഫ്രിക്കാൻസ് പറയുമ്പോൾ ഡച്ച് പീപ്പിളിന്റെ, ദെൻ ബ്ലാക്സ് ആൻഡ് കളേർഡ് സ്ട്രീംസ് എന്ന് പറഞ്ഞിട്ട് സബ് ഡിവൈഡ് ചെയ്തു. സോ ഈ സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുന്ന സമയത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ വളരെ ഓവർ സിംപ്ലിഫൈഡ് ആയി പോകുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെ യുണീക് ക്യാരക്ടറിസ്റ്റിക് നഷ്ടപ്പെടും. ബിക്കോസ് ആഫ്രിക്കൻ ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അവിടുത്തെ കമ്മ്യൂണിറ്റീസും അവിടുത്തെ ആ ഒരു ഇതൊക്കെയാണ്. പക്ഷേ ഇത് കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുമ്പോഴത്തേക്കും അത് സിംപ്ലിഫൈഡ് ആയി പോവുകയും അതിന്റെ ആ ഒരു യുണീക് ക്യാരക്ടറിസ്റ്റിക് ഇല്ലാതാവുകയും ചെയ്യും. സോ ഇറ്റ്സ് എ കൺസേൺ. ഇനി തീംസ്, ഇഷ്യൂസ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ്റ്ററി. സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചർ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡോമിനന്റ് തീംസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ്റ്റോറിക്കൽ കൾച്ചർ ഓഫ് ഡീഫിയൻസ്, ഡിസെന്റ് ആൻഡ് പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് ദ അബ്യൂസ് ഓഫ് ബേസിക് റൈറ്റ്സ് ബൈ കോളനൈസേഴ്സ്. സൗത്ത് ആഫ്രിക്കൻ ഹിസ്റ്ററി ഈസ് ഡീപ്ലി റൂട്ടഡ് ടു ദ ഹിസ്റ്റോറിക്കൽ ഈവൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സോ അവിടുത്തെ കോളനൈസേഴ്സിന് ബേസിക് റൈറ്റ്സ് ഒക്കെ അബ്യൂസ്, ദ ബേസിക് റൈറ്റ്സ് ഡിനൈ ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു അവരുടെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളിൽ നിന്നും പോലും ഡിനൈ ചെയ്യപ്പെട്ട സിറ്റുവേഷൻസും അവരുടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡോമിനന്റ് തീംസ് ആയിട്ട് നിൽക്കുന്നത്. ഇനി നെറേറ്റീവ്സ് റിഫ്ലക്ട് ദ എൻഡ്യൂറിംഗ് ടെൻഷൻസ് ബിറ്റ്വീൻ കോളനൈസേഴ്സ് ആൻഡ് കോളനൈസ്ഡ്, ഷോക്കേസിംഗ് സ്ട്രഗിൾസ് ആൻഡ് റെസിസ്റ്റൻസ് ഓഫ് ഓപ്രസ്ഡ് മാസ്. സോ ലിറ്ററേച്ചറിലെ നെറേറ്റീവ്സും ഈ പറഞ്ഞ പോലെ കോളനൈസേഴ്സും കോളനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും തമ്മിലുള്ള ടെൻഷൻസ് കാണിക്കുകയും അതുപോലെ തന്നെ ഒപ്രസ്ഡ് മാസിന്റെ സ്ട്രഗിൾസും റെസിസ്റ്റൻസും ഒക്കെ തന്നെയാണ് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്നത്. ഇനി ബിസൈഡ്സ് റേഷ്യൽ ടെൻഷൻ, ദ ടെക്സ്റ്റ് അഡ്രസ്സസ് ട്രാജിക് ലോസ് ഓഫ് കൾച്ചറൽ സിസ്റ്റം. അതായത് ഓൾറെഡി അവർ ഈ റേഷ്യലി എന്താണ് പിന്നെ ഒരുപാട് വേർതിരിവ് അനുഭവിക്കുന്നുണ്ട്. സോ അത് കൂടാതെ തന്നെ ടെക്സ്റ്റ് ഈസ് ഓൾസോ അഡ്രസ്സിംഗ് അബൌട്ട് ദ ട്രാജിക് ലോസ് ഓഫ് കൾച്ചറൽ സിസ്റ്റം ആൻഡ് ഓറൽ ലിറ്ററേച്ചർ. സോ ഓൾറെഡി പറഞ്ഞു, ഒരു പ്രീഡോമിനന്റ്ലി ഓറൽ ട്രഡീഷൻസ് ഉള്ള ഒരു കൺട്രിയാണ് സൗത്ത് ആഫ്രിക്ക. സോ അവരുടെ ഓറൽ ട്രഡീഷൻസിലും അവരുടെ കൾച്ചറൽ സിസ്റ്റത്തിലൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി. സോ ഓൾറെഡി പറഞ്ഞ റേഷ്യലി അവരെ ഒരുപാട് അബ്യൂസ് ചെയ്യപ്പെട്ടു, പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരുടെ സൈഡിൽ, റേസിസം കാരണമുള്ള പ്രശ്നങ്ങൾ ഒരു സൈഡിൽ അവർ അനുഭവിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ അവരുടെ കൾച്ചറും അവരുടെ ട്രഡീഷൻസും ഒക്കെ നശിച്ചുപോയി. സോ അതിലുള്ള ലോസും ഈ പറയുന്ന വർക്ക്സ് ഒക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതായത് ദ ഒബ്ലിഗേഷൻ ഓഫ് ഇൻഡിജീനസ് ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ബൈ കോളനൈസ്ഡ് ഇൻഡിജീനസ് ഗ്രൂപ്പ്സിലും അവരുടെ കമ്മ്യൂണിറ്റീസിലൊക്കെ ഒരുപാട് ഡാമേജും ലോസും ഉണ്ടായിട്ടുണ്ട്. സോ വർക്ക്സ് ഒക്കെ ആ ഒരു പ്രശ്നം കൂടി അഡ്രസ് ചെയ്യുന്നുണ്ട്. Any specific great mentions the annihilation of the cohesion and the resulting wiping out of indigenous language, oral narrative tradition, practice and belief systems. So cohesion community de illadakkuna aa oru prashnavum adhuvathin resulting on wiping out of indigenous languages, appo avadathe indigenous languages ne thodachu maatuna reethiyilla prashnangalum adhule oral narratives, traditional practices and belief systems. So ingane illa karyangalil completely endana nashichu poi degradation sambhavichu due to the colonial impact in the region. So the impact of such episodes of genocide contributes to a disproportionality, skewed visibility index of different South African communities. So ഈ colonizers ഒക്കെ genocides നൊക്കെ വളരെയധികം ഫ്യൂവൽ ചെയ്ത് കത്തിക്കുകയാണ് ഉണ്ടായത്. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇമ്പാക്ട് സൗത്ത് ആഫ്രിക്കൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. The historical context including episodes of genocide and cultural loss has influenced South African literature. So adhaidhe historic South African literature, the historical context ornathu ee parna apartheid polulla prashnangal, colonial apartheid period le karyangal, ini adile endakke included aanu genocide, vamshahathya, adu pole thane cultural loss. Cultural loss ornathu ee oral traditions illadayi, adu pole communities il oru baadu communities angane wipe out cheyappetta situation aanu illadaavayana cheyathu.
ആൻഡ് വേറെ കുറെ കമ്മ്യൂണിറ്റീസിൽ മാറ്റങ്ങൾ സംഭവിച്ചു. അതുപോലെ ഇതൊക്കെ സൗത്ത് ആഫ്രിക്കൻ ലിറ്ററേച്ചറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ഘടകങ്ങളാണ്. ഇനി ഓതേഴ്സ് ലൈക്ക് ഒലി സ്ക്രീനർ ആൻഡ് സൂ ബികോംബ് ആർ ഹൈലൈറ്റഡ് ആസ് എക്സാമ്പിൾസ് ഹു റെസ്പോണ്ട് ടു ദീസ് ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ്. സോ ഇവരൊക്കെ എന്താണ് അവരുടെ വർക്ക്സിൽ ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇൻജസ്റ്റിസ് ഒക്കെ അവരുടെ വർക്ക്സിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. സോ ദ ടെക്സ്റ്റ് സജസ്റ്റസ് ദാറ്റ് ദ ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് എൻഡ്യൂർഡ് ബൈ വേരിയസ് കമ്മ്യൂണിറ്റീസ് ഹാവ് മോട്ടിവേറ്റഡ് ഇമ്പോർട്ടന്റ് ലിറ്ററി വർക്ക്സ്. സോ ഇങ്ങനെയുള്ള ട്രോമാറ്റിക് എക്സ്പീരിയൻസസ്, ഈ കമ്മ്യൂണിറ്റീസ് ഫേസ് ചെയ്ത ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് ഒക്കെ പല ലിറ്ററി വർക്ക്സ് എഴുതാനുള്ള മോട്ടിവേഷൻ ആയി മാറി. ആൻഡ് ദാറ്റ് അഡ്രസ്സസ് ദ കൺഫ്രണ്ട് ദീസ് ഹിസ്റ്റോറിക്കൽ റിയാലിറ്റീസ്. ഫെക്കാനെ, സോ ഈ ഫെക്കാനെ എന്ന് പറയുന്നത് ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്. അതായത് ലോക്കൽ കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള, ഇൻഡിജീനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് ഫെക്കാനെ എന്ന് പറയുന്നത്. സോ അതെന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ കോളനൈസിങ് ഫോഴ്സസ് ഒരുപാട് ഡാമേജ് അവിടെ ഇൻഡിജീനസ് കമ്മ്യൂണിറ്റീസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് കൂടാതെ തന്നെ എന്താണ്, there were periods of internal strife, civil war, communal rivalries. So ഈ കമ്മ്യൂണൽ റിവൽറീസ് എന്ന് വെച്ചാല് കോമ്പറ്റീഷൻ ഫോർ സുപ്പീരിയോറിറ്റി, അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ ഏത് കമ്മ്യൂണിറ്റി ആണ് സുപ്പീരിയർ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ഈഗോ ക്ലാഷസ് എന്താണ് ഇന്റേണൽ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ, ഇവരുടെ ഉള്ളിലെ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ഉണ്ടായി. സോ ഇത് അവരുടെ റെസിസ്റ്റൻസ് പിന്നീട് വീക്കൻ ചെയ്തു. അതായത് കൊളോണിയൽ പവേഴ്സിന്റെ അടുത്ത് അവരെ ഫൈറ്റ് ചെയ്യാനുള്ള റെസിസ്റ്റൻസിനെ വീക്കൻ ചെയ്യാണ് ഇങ്ങനെയുള്ള ഈ ഇന്റേണൽ ക്ലാഷസ് പിന്നെ കാരണമായത്. സോ ദ ടേം ഫെക്കാന ഈസ് ഡിറൈവ്ഡ് ഫ്രം സുളു ലാംഗ്വേജ് മീനിങ് ദ ക്രഷിംഗ് ഓർ ദ സ്കാറ്ററിങ്. സോ ഇൻ അഡീഷൻ ടു ദ ഡാമേജ് ഇൻഫ്ലിക്റ്റഡ് ബൈ കൊളോണിയൽ ഫോഴ്സ്, സൗത്ത് ആഫ്രിക്ക എക്സ്പീരിയൻസ് ബേസിസ് ഓഫ് ഇന്റേണൽ സ്ട്രൈഫ്, സിവിൽ വാർ, കമ്മ്യൂണൽ റിവൽറീസ്. അതായത് ഓൾറെഡി എന്താണ്, അവരൊരുപാട് കൊളോണിയൽ ഫോഴ്സസ് പിന്നെ ഒരുപാട് ഡാമേജ് അവിടെ ഇൻഡിജീനസ് കമ്മ്യൂണിറ്റീസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെയാണ് ഈ പറയുന്ന സിവിൽ വാർസും കമ്മ്യൂണൽ റിവൽറീസും ഇന്റർണൽ സ്ട്രൈഫും ഒക്കെ കാരണം അവര് പിന്നെയും എന്താണ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങി. ഇന്റേണൽ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ഒരുപാട് ക്ലാഷസ് ഉണ്ടാവാൻ തുടങ്ങി. സോ ഈ കോൺഫ്ലിക്ട്സ് അവരെ ഇൻഡിജീനസ് കമ്മ്യൂണിറ്റീസിനെ വീക്കൻ ചെയ്തു. കൊളനൈസേഴ്സിന്റെ അടുത്ത് പിന്നെ അവരെ ഫൈറ്റ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു ശക്തി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ കാരണം. ദ ഇമ്പാക്ട് ഓഫ് ഗൂഗി സോത്തോ അസെൻഡൻസസ്, ഗൂഗി സോത്തോ കമ്മ്യൂണിറ്റീസിന്റെ അസെൻഡൻസ് കാരണം ഉണ്ടായ ഇമ്പാക്ട്. ഗോയിസൺ എന്ന് പറയുന്ന ഇനീഷ്യലി റൂട്ടഡ് ബൈ ഡച്ച് കോളനൈസേഴ്സ് ഫേസ്ഡ് ചാലഞ്ചസ് ഫ്രം ദ ഗൂഗി സോത്തോ ഗ്രൂപ്പ്സ്. ഗൂഗി സോത്തോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടെയുള്ള ഈ എന്താണ് ഹണ്ടിങ് ഒക്കെ പോകുന്ന ഗ്രൂപ്പ്സ് ആണ്. അയേൺ പ്രൊഡക്ഷനിലൊക്കെ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റിയാണ് ഈ ഗൂഗി സോത്തോ കമ്മ്യൂണിറ്റി. സോ ഈ ഗൂഗി സോത്തോ കമ്മ്യൂണിറ്റി കോയിസൺ കമ്മ്യൂണിറ്റിനെ ചാലഞ്ച് ചെയ്യുകയും അങ്ങനെ കോയിസൺ കമ്മ്യൂണിറ്റി ഇല്ലാതാവുകയും ചെയ്തു. സോ ദ അസെൻഡൻസി ഓഫ് ഗൂഗി സോത്തോ കമ്മ്യൂണിറ്റി ഈ നമ്മുടെ കോയിസൺ കമ്മ്യൂണിറ്റിയുടെ ഡിസെൻഡൻസിക്ക് കാരണമായി. സോ സോഹ സുളു സബ് ഗ്രൂപ്പ്സ് ഒക്കെ ഉള്ളതാണ് ലെഡ് ടു ഇന്റേണൽ സെഗ്രിഗേഷൻ. സോ അസെൻഡറി ഗൂഗി സോത്തോ കമ്മ്യൂണിറ്റിയുടെ അസെൻഡറി ഇൻക്ലൂഡിംഗ് ദ സോഹ ആൻഡ് സുളു സബ് ഗ്രൂപ്പ്സ് ലെഡ് ടു ദ ഇന്റേണൽ സെഗ്രിഗേഷൻ ആൻഡ് പവർ സ്ട്രഗിൾ വിത്തിൻ ദീസ് കമ്മ്യൂണിറ്റീസ്. സോ അങ്ങനെ എന്താണ് ഡിവിഷൻസ് ഉണ്ടായി. സോഹ ആൻഡ് സുളു എംപയറിലെ ഡിവിഷൻസ് ഉണ്ടായി. അങ്ങനെ ഒരു സുളു എംപയർ ഫോം ചെയ്തു. ഈ സുളു എംപയറിന്റെ ലീഡറാണ് ഷാഖ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. സോ സുളു സബ് ഗ്രൂപ്പ് ലെഡ് ബൈ ഷാഖ ജോയിന്റ് വിത്ത് ദ നതാൽ ഗൂംഗി ടു ഫോം ദ പവർഫുൾ സുളു എംപയർ. So Shaga's dominion was short-lived. His assassination in 19th century marked the end of his rule. So Fekkane and the erosion of indigenous communities, so that the 1820 തൊട്ട് ഷാഖാസ് മർഡർ വരെയുള്ള പീരീഡിനെയാണ് ഫെക്കാനെ പീരീഡ് എന്ന് പറയുന്നത്. അതായത് കോൺഫ്ലിക്ട് വിത്തിൻ എ സിംഗിൾ ഫാമിലി ഓർ ഓർഗനൈസേഷൻ, അതാണ് ഈ ഫെട്രിസീഡൽ എന്ന് പറയുന്നത്. ഫെട്രിസീഡൽ എന്നുവെച്ചാല് ഒരു kind of conflict within a single family, ullilulla prashnana chittiyade. Civil war waged with the Zulus on neighboring communities. So these Zulu communities neighboring communities umayittulla conflicts aanu. So these communal clashes eroded foundation of indigenous community, leaving them vulnerable to colonial incursions. So ingenulla communal clashes indigenous communities ne valaradhigam vulnerable aakkukayum avare colonial powers ne munnil nalla weaker aakkukayana cheyirathu. So അങ്ങനെ ഈ സുളു എംപയർ മരിക്കുന്ന വരെ ഉള്ള പീരീഡ് 1820 തൊട്ടിട്ട് ഷാഖ എന്ന് പറഞ്ഞ സുളു എംപയർ ആണ്. സോ ഷാഖ മരിക്കുന്നത് വരെയുള്ള പീരീഡാണ് ഫെക്കാനെ പീരീഡ് എന്ന് പറയുന്നത്. ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ആണ്. സോ ആരാണ് മറ്റേ ആളെക്കാളും ബെറ്റർ എന്ന്
ഒരു ഒരു കൈൻഡ് ഓഫ് കോമ്പറ്റീഷൻ പോലത്തെ ഒരു സംഭവമാണ് ഈ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. സോ ലിറ്റററി റെപ്രസെന്റേഷൻസ് ഓഫ് കൂക്കി റെസിസ്റ്റൻസ്, അതായത് വർക്ക്സ് ലൈക്ക് തോമസ് മഫോൾസ് ചാക്ക, മോണിക്ക ഹണ്ടേഴ്സ് റിയാക്ഷൻ ടു കോൺക്വസ്റ്റ് ആൻഡ് അതേഴ്സ് ഹൈലൈറ്റ് ദ വേലിയന്റ് സ്റ്റാൻഡ്സ് ഓഫ് ദ കൂക്കി കമ്മ്യൂണിറ്റീസ് എഗെയിൻസ്റ്റ് കൊളോണിയൽ അഗ്രഷൻ. സോ ദീസ് ലിറ്ററി വർക്ക്സ് ഫോർഗ്രൗണ്ട് ദ റെസിലിയൻസ് ഓഫ് കൂക്കീസ് ഡിസ്പൈറ്റ് മൗണ്ടിങ് കൊളോണിയൽ ബെലിഗറൻസ് ആൻഡ് പോർട്രേ ദ ഇമ്പാക്ട് ഓഫ് എക്കാനെ ഓൺ ഇൻഡിജീനസ് സൊസൈറ്റീസ്. സോ ഈ വർക്ക്സിലൊക്കെ ഈ വർക്ക്സിലൂടെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടി അവര് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ ഈ തോമസ് മഫോൾസിന്റെ ചാക്ക, അതുപോലെ മോണിക്ക ഹണ്ടറിന്റെ റിയാക്ഷൻ ടു കോൺക്വസ്റ്റ്, സോ ഇതൊക്കെ ഈ കൊളോണിയൽ അഗ്രഷൻസും അതുപോലെ ഗൂഗി കമ്മ്യൂണിറ്റീസിന്റെ കൊളോണിയൽ അഗ്രഷൻസും കാര്യങ്ങളൊക്കെ പോർട്രേ ചെയ്യുന്ന വർക്ക്സ് ആണ്. ഇനി കൊളോണിയൽ ഗവൺമെന്റ്സ് റോൾ ആൻഡ് ലിറ്റററി റെസ്പോൺസസ്, അതായത് തോമസ് പ്രിംഗിൾസ് ആഫ്രിക്കൻ സ്കെച്ചസ് എന്ന് പറഞ്ഞ വർക്കിൽ ഹീസ് അഡ്രസ്സിങ് കൊളോണിയൽ ഗവൺമെന്റ്സ് കവേർട്ട് ആക്ഷൻസ്, അതായത് കൊളോണിയൽ റൂളേഴ്സിന്റെ ഈ കവേർട്ട് ആക്ഷൻസ് ഒക്കെ റെപ്രസെന്റ് ചെയ്ത വർക്കാണ് ആഫ്രിക്കൻ സ്കെച്ചസ് എന്ന് പറഞ്ഞ തോമസ് പ്രിംഗിളിന്റെ വർക്ക്. അതില് ഇത് കൊളോണിയൽ ഗവൺമെന്റിന്റെ ഫ്രോഡ്സ് ടു ഫ്യുവൽ ജീനോസൈഡ്സ്, ജീനോസൈഡ്സിന് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ എൻഡോഴ്സ്മെന്റ് ഓഫ് സ്ലേവറി, സ്ലേവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളും, ലാൻഡ് ഗ്രാബിങ്ങിനെ പോലുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങളും, അങ്ങനെയുള്ള കംപ്ലീറ്റ് കവേർഡ് ആക്ഷൻസ് ഓഫ് കൊളോണിയൽ ഗവൺമെന്റ് െ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോർട്രേ ചെയ്ത ഒരു വർക്കാണ് തോമസ് പ്രിംഗിളിന്റെ ആഫ്രിക്കൻ സ്കെച്ചസ്. അതുപോലെ തന്നെ പ്രിംഗിൾസ് പോയം ഉണ്ട്, ദ ഫോറസ്റ്റർ ഓഫ് ദ ന്യൂട്രൽ ഗ്രൗണ്ട്, അതും അഡ്വക്കേറ്റ്സ് ഇന്റർ റേഷ്യൽ റിലേഷൻഷിപ്സ് സ്പെസിഫിക്കലി ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ്. സോ ഇന്റർ റേഷ്യൽ റിലേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണൽ ഇന്റർ കമ്മ്യൂണൽ റിലേഷൻസ് ബോയ്സ് ആൻഡ് ഗേൾസ്. ബോയ്സ് പറയുന്നത് വൈറ്റ്സ് ആണ്, ഗേൾസ് പറയുന്നത് ബ്ലാക്സ് ആയിരിക്കും. സോ ഇവര് തമ്മിലുള്ള ഇന്റർ റേഷ്യൽ റിലേഷൻഷിപ്സ് ഒക്കെ അഡ്വക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോയം, അതായത് ഫോറസ്റ്റർ ഓഫ് ദ ന്യൂട്രൽ ഗ്രൗണ്ട് ചാലഞ്ചിങ് റേഷ്യൽ നോംസ് ഓഫ് ദ ടൈം. സോ റേഷ്യൽ നോംസിനെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക്സ് ഒക്കെയാണ് ഇത്. സോ ഇതൊക്കെയാണ് നമുക്ക് സൗത്ത്, ഇത് ഫസ്റ്റ് ഇത് ഒരു പാർട്ട് വൺ വീഡിയോ ആണ്. സോ ദർ വിൽ ബി എ പാർട്ട് ടു വീഡിയോ. സോ ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു.